ഗംഗാവരി നദിയിലേക്ക് തെരച്ചിൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കരസേന അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കും. 40 അംഗ കരസേനാ സംഘമാണ് ശിരൂരിലെ രക്ഷാദൌത്യത്തിൽ നിലവിൽ പങ്കാളികളായിട്ടുള്ളത്. സാവിത്രി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാവിത്രി, ഈ മണ്ണിനടിയിൽ അർജുന്റെ വാഹനമോ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ഇനി അർജുൻ എന്ത് സംഭവിച്ചു, ലോറി എവിടെ എന്നതടക്കം അറിയണം. അപ്പോൾ എന്താണ് സേനയുടെ നീക്കം? തീർച്ചയായും ഉച്ചയ്ക്ക് 2:30 ഇവിടെ കരസേനയുടെ സംഘം എത്തിച്ചേർന്നത്. ആർമി ഇപ്പോൾ ബംഗളൂരുവിലെ നാവികസേന ആസ്ഥാനത്തടക്കം വിളിച്ച് കൺസൾട്ടേഷൻ നടത്തിയതിന് ശേഷം, NDRFമായി ചർച്ച നടത്തിയതിന് ശേഷം ഇപ്പോഴുള്ള തീരുമാനം, അത്യന്താധുനിക റഡാർ യന്ത്രങ്ങൾ പൂനെയിൽ നിന്നും ചെന്നൈയിൽ നിന്നും ഈ രണ്ട് സ്ഥലത്തു നിന്നും കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നാണ് കർണാടക കേരള സബ് ഏരിയയുടെ മേജർ ജനറലായ VT മാത്യു നമ്മളോട് അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. ചെന്നൈയിൽ നിന്നും പൂനെയിൽ നിന്നും കൊണ്ടുവരുന്നത് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടറാണ്. ഈ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന വസ്തു ഈ കുഴിബോംബുകളടക്കം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വളരെ അത്യന്താധുനിക ഉപകരണമാണ്. പുഴയ്ക്കകത്തേക്ക് അർജുന്റെ ട്രക്ക് പോയിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇന്ന് നമ്മൾ നേരത്തെ റിപ്പോർട്ടുകളിലെല്ലാം കണ്ടതാണ്. അതായത് ഈ കരയിൽ നിർത്തിയിട്ടിരുന്ന ട്രക്ക് പുഴയ്ക്കടിയിലേക്ക് ഒലിച്ചു പോയിരിക്കാം എന്നുള്ളൊരു നിഗമനമാണ് ഉള്ളത്. തീർച്ചയായും അവിടെ രണ്ട് വലിയ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഈ കുന്ന് വലുതായി ഇടിഞ്ഞ് പുഴയിലേക്ക് വീണ് വലിയ ആഴമുള്ള പുഴയാണ് ഗംഗാവലിപ്പുഴ. അത് കരകവിഞ്ഞ് ഒഴുകുകയുമാണ്. അപ്പോൾ രണ്ട് തുരുത്തുകൾ വരെ രൂപപ്പെടുന്ന തരത്തിൽ അത്രയ്ക്കും ആഴത്തിൽ മൺകൂനകൾ ഈ പുഴയ്ക്കടിയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനടിയിലാണ് ഈ ട്രക്കെങ്കിൽ തീർച്ചയായും വളരെ അത്യന്താധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രമേ അത് ട്രേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഡീപ് സെർച്ച് മെറ്റൽ എക്യുപ്മെന്റ് നാളെ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. നാളെയോടുകൂടി ഇത് എത്തിക്കും എന്നാണ് വ്യക്തമാക്കുന്നത്. സോണാർ ഉപകരണങ്ങൾ സാധാരണ അണ്ടർ വാട്ടർ സെർച്ചിന്, അതായത് ജലത്തിനടിയിലുള്ള തെരച്ചിലിന് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് ഇവിടെ ഉപയോഗിക്കും. സാവിത്രി, സാവിത്രി പറഞ്ഞതുപോലെ തന്നെ ഈ ഗംഗാവലി പുഴയിലേക്ക് ഈ തെരച്ചിൽ നീളുമ്പോൾ അത്യന്തം ദുഷ്കരമാകും ഈ തെരച്ചിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്തെന്ന് നോക്കാം. നമുക്കിപ്പോൾ ശ്രാവൺ കൃഷ്ണ കൂടി അവിടെ നിന്ന് ചേരുകയാണ്.